അപ്പം എനിക്ക് തോന്നുന്നു അഗ്രോണമി എന്നത് ഒരു 10 മാർക്ക് നമുക്ക് അഗ്രോണമിയിൽ നിന്ന് എന്താ പറയുക ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അത്ര ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല, കുറച്ച് പോർഷൻസ് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഈ ക്രോപ്പ് പ്രൊഡക്ഷന്റെ കീഴിൽ വരുന്നതാണ് അഗ്രോണമിയും സോയിൽ സയൻസും. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് എന്താ സബ്ജക്ട്സ് ആണ്. ബിക്കോസ് ബേസിക് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ അഗ്രോണമി സോയിൽ സയൻസ് പോർഷനിൽ നിന്ന് വരാൻ പറ്റും. ഓക്കെ, എപ്പോഴും അത് ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് റൈസിൽ നിന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ബേസിക് കാര്യങ്ങൾ പോലും ഇക്കഴിഞ്ഞ സോയിൽ സർവേ ഓഫീസറിനൊക്കെ ചോദിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് നിങ്ങളുടെ സിലബസ് അനുസരിച്ച് നമ്മൾ അഗ്രോണമിയിൽ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്. അപ്പം ഇത്രയും ടോപ്പിക്സ് ആയിരിക്കും, 15 മാർക്കാണ് കേട്ടോ. അഗ്രോണമി ഒറ്റൊരു സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് 15 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പം ഒറ്റ മാർക്ക് പോലും കളയാതെ ഫുൾ മാർക്ക് അഗ്രോണമിയിൽ നിങ്ങൾ വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ, ഇത് ആദ്യത്തെ മൊഡ്യൂൾ ആണ്. നമ്മൾ ഈ ഒരു സിലബസ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് ക്രോപ്പ് പ്രൊഡക്ഷൻ ആണ്. ക്രോപ്പ് പ്രൊഡക്ഷനിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ട് കിടക്കുന്നത് അഗ്രോണമിയാണ്. ഓക്കെ, ആദ്യമായിട്ട് കുറച്ച് ബേസിക്, ഇന്നത്തെ ക്ലാസ് വളരെ ബേസിക് ആയിരിക്കും. അപ്പം ആദ്യമായിട്ട് പറയാൻ പോകുന്നത് അഗ്രികൾച്ചർ. കുറെ പേർക്കെങ്കിലും ഒരു ചിന്ത കാണും, കുറച്ച് പേരെങ്കിലും ചിന്തിക്കും അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോപ്സിനെ ഉണ്ടാക്കുന്നത് മാത്രമാണ്, ക്രോപ്പ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അല്ല, അഗ്രികൾച്ചറിൽ വരുന്നതാണ് ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ, അക്വാകൾച്ചർ, ഫിഷറീസ് ആൻഡ് ഫോറസ്ട്രി. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, അഗ്രികൾച്ചറിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ബേസിക് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ അഗ്രികൾച്ചർ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് GDPയിലേക്ക് അഗ്രികൾച്ചർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ ടു GDP. ഇന്ത്യൻ GDPയിലേക്ക് അഗ്രികൾച്ചർ എത്ര മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പല രീതിയിൽ റേഞ്ചിലുള്ള വാല്യൂസ് തരും. അപ്പൊ ഈ 2000 നമ്മൾ എപ്പോഴും ലേറ്റസ്റ്റ് ഡാറ്റയാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്തൊരു ഒരു പ്രത്യേകിച്ച് ഈ ഡാറ്റയുടെ കേസിലൊക്കെ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി വന്നു കഴിഞ്ഞാൽ എപ്പോഴും പോകുന്നത് ലേറ്റസ്റ്റ് ഡേറ്റയ്ക്ക് ആയിരിക്കും. അപ്പം കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കനുസരിച്ച്, ഒരു 2022-23 കണക്കനുസരിച്ച് ഏകദേശം 18% GDPയിലേക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അഗ്രികൾച്ചർ കോൺട്രിബ്യൂട്ട്. എന്താ GDP? എന്താ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്? ഒരു സെക്ടർ, അത് അഗ്രികൾച്ചർ ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽ ആയിക്കോട്ടെ, വേറെ ഏത് സെക്ടർ ആയിക്കോട്ടെ, ഇന്ത്യയുടെ എക്കോണമിയിലേക്ക് എത്ര എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അത് സർവീസിന്റെ ഫോമിലായിക്കോട്ടെ, പ്രോഡക്റ്റിന്റെ ഫോമിലായിക്കോട്ടെ, ഇന്ത്യൻ എക്കോണമിയിലേക്ക് ഒരു സെക്ടർ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ആ ഒരു വാല്യൂവിന്, അതാണ് നമ്മുടെ ഇന്ത്യയുടെ ബാക്ക്ബോൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ എക്കണോമിയുടെ ബാക്ക്ബോൺ എന്ന് പറയുന്ന ഈ പല പല ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്ടറുകളിൽ അഗ്രികൾച്ചർ സെക്ടറിന് വലിയൊരു പങ്കുണ്ട്. ഏകദേശം 18% ഒരു കാലത്തൊക്കെ അഗ്രികൾച്ചർ ഏകദേശം പകുതിയോളം GDP കോൺട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. ഓക്കെ, ഇപ്പോഴത്തെ ഒരു കണക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഏരിയ കുറഞ്ഞ അതുകൊണ്ടൊക്കെ ഇപ്പൊ പെർസെന്റേജ് കുറഞ്ഞു വന്നിട്ടുണ്ട്. 18.3 ഇപ്പോഴത്തെ ആ ഒരു കണക്ക്. ഓക്കെ, ഇനി നമ്മൾ പറയാം, ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ എത്രയാണ് ഇന്ത്യയില്, മൊത്തത്തിൽ ഫുഡ് ഗ്രെയിൻ എന്ന് പറയുമ്പോൾ എല്ലാം വരാം, അതിന്റെ ഒരു പ്രൊഡക്ഷൻ എത്ര വരും. അപ്പൊ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് 329.68 million ആണ് ഇപ്പോഴും എന്താണ് കറന്റ്ലി നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ, അതല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലുള്ള നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഇടയ്ക്ക് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, അഗ്രികൾച്ചർ എന്ന് പറയുന്ന ടേം ഏത് വാക്കിൽ നിന്നാണ് വന്നേക്കുന്നത്. കുറെ പേര് തെറ്റിച്ചതാ, ഗ്രീക്ക് ഉണ്ടായിരുന്നു, ലാറ്റിൻ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. ഇത് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, കഴിഞ്ഞ സോയിൽ സർവേ ഓഫീസറിനായിരുന്നു ചോദിച്ചത്. അഗ്രികൾച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കുക, കൾച്ചർ എല്ലുണ്ട്, അപ്പൊ കൾച്ചറിൽ എല്ലുള്ളത് കൊണ്ട് ലാറ്റിൻ വേർഡ്, ഇറ്റ് ഗോസ് ടു ലാറ്റിൻ വേർഡ്, അത് ലാറ്റിൻ വേർഡ് ആണ് എന്ന് ആലോചിക്കുക. പിന്നെ ഇനി ഇതിപ്പം കഴിഞ്ഞ തവണ ചോദിച്ചത് കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിൽ വേറൊരു ചോദ്യം ചോദിക്കാം. എന്താ, അഗ്രികൾച്ചറിലെ ഫസ്റ്റ് വേർഡ് അഗർ എന്ന് പറയുന്നത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? കണ്ണു അടച്ച് എഴുതിക്കണം, ഫീൽഡ്. ഫീൽഡിൽ കൾച്ചർ ചെയ്യുന്നു, ഫീൽഡിൽ കൾച്ചർ ചെയ്യുന്നു, കൾട്ടിവേറ്റ് ചെയ്യുന്നു, അതാണ് എന്തെന്ന് പറയുന്നത്, അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഓക്കെ. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം ചോദിക്കുന്നത്, അഗ്രികൾച്ചർ ഇസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ്. നമ്മളത് അഗ്രികൾച്ചറെ എന്ന് കൊടുക്കും, RAE കൊടുക്കും, അഗ്രികൾച്ചറൽ എന്ന് കൊടുക്കും, അങ്ങനെ പലതും കൊടുക്കും. പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട് കുത്തേണ്ടത് എന്താ, അഗ്രികൾച്ചറ. ഓക്കെ, അഗ്രികൾച്ചർ ആ ഒരു വാക്കിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. അതിന്റെ രണ്ട് സ്പ്ലിറ്റ് ഉണ്ട്, ഒന്ന് അഗർ, അഗർ എന്ന് പറഞ്ഞാൽ ഫീൽഡ്, കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, കൾട്ടിവേഷൻ. ഓക്കെ, മറന്നുപോകല്ലേ. ഇനി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്,
ഇതും 2023 നമ്മുടെ ഏതോ ഏത് എക്സാമിനാന്ന് എനിക്ക് ഓർമ്മയില്ല, ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യനാണ് അഗ്രോണമി എന്ന് പറയുന്ന. ഈ കഴിഞ്ഞ എക്സാമിന് എനിക്ക് തോന്നുന്നു അഗ്രികൾച്ചർ അല്ല കേട്ടോ ചോദിച്ചത്, ഈ അഗ്രോണമിയാണ് ചോദിച്ചത് സോയിൽ സർവേ ഓഫീസറിന്. അപ്പം അഗ്രോണമി എന്ന് പറയുന്ന വേർഡ്സ്, അപ്പൊ ഞാനിത് പഠിച്ചു വെച്ചേക്കുന്ന, ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ട്രിക്കൊക്കെ ഉപയോഗിച്ചാൽ പഠിക്കുന്നത്, അപ്പൊ നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ട്രിക്കൊക്കെ കയ്യിലുണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ, എനിക്കും പഠിക്കാമല്ലോ. ഓക്കെ, അഗ്രോണമി എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡിലാണ്. അപ്പൊ ഞാനിത് പഠിച്ചു വെച്ചേക്കുന്ന അഗ്രോണമി, അപ്പൊ നമി കുറേ മണി മണി ഗ്രീക്ക് അമ്പലങ്ങളിൽ കുറെ മണിയുണ്ട്, അപ്പൊ അത് വെച്ചിട്ട് അഗ്രോണമി എന്ന് പറയുന്ന വാക്ക് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തേക്കുന്നത്. അതിനകത്ത് അതിന്റെ സ്പ്ലിറ്റ് അഗ്രോസ് എന്ന് പറഞ്ഞ ഫീൽഡും നോമസ് എന്ന് പറഞ്ഞ ടു മാനേജും. ഈ അഗ്രോണമിസ്റ്റുകാർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം അഗ്രോണമി, ഇപ്പം നമ്മള് ബി എസ് സി അഗ്രികൾച്ചർ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനൊക്കെ എം എസ് സി അഗ്രികൾച്ചർ എടുത്ത സമയത്ത് നമ്മൾ അഗ്രോണമിസ്റ്റ് എന്ന് പറയും. നമ്മൾ അഗ്രോണമിസ്റ്റ് എന്ന് പറയാൻ കാരണം നമ്മൾ ഫീൽഡ് മാനേജ് ചെയ്യണം. അവിടെ സോയിലിന് പ്രശ്നം വന്നാലും ക്രോപ്പിന് പ്രശ്നം വന്നാലും ഒക്കെ നമ്മളാ മാനേജ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫീൽഡിലെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസും ആയിട്ട് ഡീൽ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് അഗ്രികൾച്ചർ സയൻസ് ആണ് അഗ്രോണമി എന്ന് പറയുന്നത്. അഗ്രോണമിസ്റ്റിന് ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ഏത് കണ്ടീഷനിലും, അതിന് ഡ്രൈ കണ്ടീഷൻ ആയിക്കോട്ടെ, വെള്ളം കൂടിയ കണ്ടീഷൻ ആയിക്കോട്ടെ, എന്ത് കൂട്ടണം, പ്രൊഡക്ഷൻ കൂട്ടണം. ഈ നമ്മൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു, കസ്നീമിസ് എടുത്തതാണെന്ന് തോന്നുന്നു. അതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഹു ഈസ് ദ ഫാദർ ഓഫ് അഗ്രോണമി. ആരാ നിങ്ങൾക്ക് ഉച്ചത്തിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. അതെ അതെ, ഒരു മൂന്ന് വാക്ക് ഉള്ള ഒരു പേരാ. ഇപ്പൊ പെട്ടെന്ന് ഒന്ന് ഇത് കാണാപാഠം പഠിക്കേണ്ട ആവശ്യമില്ല, ഒറ്റ തവണ വായിക്കുമ്പോഴേ മനസ്സിലാവും പീട്രോ ഡി ക്രിസെൻസി എന്ന അദ്ദേഹമാണ് പുള്ളിയാണ് ഫാദർ ഓഫ് അഗ്രോണമി ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ ഫാദർ ആരാ? എന്തുകൊണ്ടാണ് എം എസ് സ്വാമിനാഥനെ ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ ഫാദർ എന്ന് വിളിക്കുന്നത്? ഗ്രീൻ റെവല്യൂഷൻ ഇന്ത്യയിൽ ഇനിഷ്യേറ്റ് ചെയ്തത് എം എസ് സ്വാമിനാഥനാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തുകൊണ്ടാണ് ഗ്രീൻ റെവല്യൂഷൻ വരാൻ കാരണം? നമുക്ക് ഇവിടെ ഫുഡ് ഷോർട്ടേജ്, ലൈക് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യ വാസ് ഓൾവേസ് ഡിപെൻഡിങ് ഓൺ വേറെ കൺട്രീസിൽ നിന്നുള്ള ഫുഡ് പ്രൊഡക്ട്, ഗ്രെയിൻസിന് വേണ്ടിയും റൈസിന് വേണ്ടിയും ഒക്കെ. അപ്പം അവർ റെസ്ട്രിക്ട് ചെയ്യാൻ തുടങ്ങിയതോടെ നമുക്ക് ഫുഡ് ഷോർട്ടേജ് ഒക്കെ വരാൻ തുടങ്ങിയപ്പം ഇന്ത്യ ഗവൺമെന്റ് ഒരു റെവല്യൂഷൻ, അഗ്രികൾച്ചർ റെവല്യൂഷന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പ്രൊഡക്ഷൻ കൂട്ടാനും ന്യൂ ടെക്നോളജീസ് കൊണ്ടുവരാനും അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഗവൺമെന്റ് തുടങ്ങിയ പ്രൊജക്റ്റിൽ നിന്നാണ് ഗ്രീൻ റെവല്യൂഷൻ സ്റ്റാർട്ട് ആകുന്നത്. നല്ല എക്സ്പ്ലനേഷൻ കേട്ടോ, നമ്മൾ ഇങ്ങനെ വേണം കാര്യങ്ങൾ പഠിക്കാൻ. നോക്കൂ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി കറക്റ്റ് ആയിട്ട് അറിയാം. പിന്നെ ഒരു എനിക്ക് അതിനകത്ത് ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ ഒരു കഥ പോലെ പറഞ്ഞുതരാം. 1943 ഇന്ത്യയിലെ ബംഗാൾ ഫമൈൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം വന്നു. ഓക്കെ, ബംഗാൾ ഫമൈൻ എന്തുകൊണ്ടാ ഉണ്ടാവുന്നത്? ബാക്ടീരിയൽ ബ്ലൈറ്റ് ആണോ? കറക്റ്റ് കറക്റ്റ്. അത് എനിക്കൊന്ന് നിങ്ങൾ പാത്തോളജി പഠിക്കുന്നുണ്ട് അതൊക്കെ. അപ്പൊ ആ ഒരു അസുഖം വന്നിട്ട് നമ്മുടെ ഇന്ത്യയുടെ കുറേ ഏരിയ, എസ്പെഷ്യലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ നോർത്തിലോട്ടുള്ള കുറേ ഏരിയ ഒക്കെ വളരെ നന്നായിട്ട് അഫക്റ്റ് ആയി. അപ്പൊ ആ ഒരു സമയത്ത് ഇന്ത്യയിൽ ഫോളോ ചെയ്തേക്കുന്ന വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സ് ആയിരുന്നു. ആ ഒരു സമയത്ത് ഇന്ത്യയിലെ കർഷകർ ഒരുപാട് ബുദ്ധിമുട്ടി. നമുക്ക് എന്താ പറയാ, എല്ലായിടത്തും എന്താ വരൾച്ചയൊക്കെ വന്നു തുടങ്ങി, ഫുഡ് ഇല്ലാത്തൊരു അവസ്ഥ വന്നു. അപ്പൊ നമ്മുടെ ആ ഒരു സമയത്ത് മിനിസ്റ്റർ ആയിട്ടുള്ള സുബ്രഹ്മണ്യൻ സർ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം തോന്നുന്നു, അദ്ദേഹം എന്ത് ചെയ്തു, ആ സമയത്താണ് നമ്മുടെ നോർമൻ ഈ ബോൾലോക്ക് ആരാ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. അപ്പം അദ്ദേഹമാണ് ഗ്രീൻ റെവല്യൂഷൻ വേൾഡിൽ കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കുറെ ഇനിഷ്യേറ്റീവ്സും കുറെ സ്ട്രാറ്റജീസും ഇവിടെ അപ്ലൈ ചെയ്താൽ എങ്ങനെയിരിക്കുമെന്ന് സുബ്രഹ്മണ്യൻ അദ്ദേഹവും ആ മിനിസ്റ്ററും അതുപോലെ തന്നെ എം എസ് സ്വാമിനാഥൻ, ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്ന് പറയുന്ന റിനൗണ്ട് ആയിട്ടുള്ള സയന്റിസ്റ്റ് അദ്ദേഹത്തെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, നോർമനിൽ ബോർലോഗിനെ ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിച്ചു, ഗ്രീൻ റെവല്യൂഷൻ സംഭവിച്ചു. നേരത്തെ പറഞ്ഞ ആള് പറഞ്ഞതുപോലെ തന്നെ ഗ്രീൻ റെവല്യൂഷനിൽ എന്ത് മാറ്റങ്ങൾ, നമ്മുടെ കൺവെൻഷണൽ രീതികളൊക്കെ മാറി, കൂടുതലായിട്ടും ഹൈ ഹീൽഡിംഗ് വെറൈറ്റീസും കുറെ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കാലക്രമേണ നമുക്ക് പുതിയ വെറൈറ്റീസ് വരാൻ തുടങ്ങി, നമ്മുടെ പ്രൊഡക്ഷൻ കൂടാൻ തുടങ്ങി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഗ്രീൻ റെവല്യൂഷൻ നിന്ന് അത്രയും വലിയൊരു ഈൽഡ് റൈസ് ഒക്കെ ഉണ്ടായി. അതുകൊണ്ടാണ്
എം എസ് സ്വാമിനാഥനെ, ഫാദർ ഓഫ് ഇന്ത്യൻ അഗ്രോണമി അല്ലെങ്കിൽ ഇന്ത്യൻ അഗ്രികൾച്ചർ. അദ്ദേഹം ഒരു അഗ്രോണമിസ്റ്റ് അല്ല, അദ്ദേഹം ഒരു ബ്രീഡർ ആണ്, എങ്കിൽ കൂടി ഫാദർ ഓഫ് ഇന്ത്യൻ അഗ്രോണമി എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥനാണ്. ഇനി ഈ പീറ്റർ ഡി ക്രിസ്റ്റൻസിയുടെ കാര്യം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാമേ, അദ്ദേഹത്തെ എന്തുകൊണ്ട് അഗ്രോണമിയുടെ ഫാദർ ആയിട്ട് വേൾഡില് കണക്കാക്കി? അതായത് അതും ഒരു കഥയാണ്. ഏകദേശം 13th century സമയത്ത് നമ്മുടെ ഫാർമേഴ്സിന് വലിയ നോളജ് ഒന്നുമില്ല, പുതിയ അഗ്രികൾച്ചർ പ്രാക്ടീസസ് ഒന്നും വരുന്നില്ല, അവരെന്താ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് വരുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു ബുക്ക് എഴുതി. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് കേട്ടിരിക്കുക, ഞാനത് ബോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിബർ റുറേലിയം കൊമോഡോറം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ബുക്ക് വലിയ ഒരു കോളിളക്കമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ സൃഷ്ടിച്ചത്. ഓക്കെ, അപ്പം ആരാധ പീറ്റർ ഡി ക്രസൻസി അതുകൊണ്ട് ഈ ഒരു ബുക്ക് എഴുതി. ഇദ്ദേഹം ആ ബുക്കിൽ കുറേ എന്താ അഗ്രികൾച്ചർ പ്രാക്ടീസസിനെ കുറിച്ച്, നമുക്ക് എന്ത് എങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടാം, അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം എഴുതി വെച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് അഗ്രോണമി എന്ന് വിളിച്ചത്. ഓക്കെ, ഇനി എന്താ ഒരു ക്രോപ്പ്? സാധാ ഒരു ചെടിയും സാധാ ഒരു ഒരു ക്രോപ്പും തമ്മിലുള്ള വ്യത്യാസം, ചെടിയെ നമുക്ക് എന്തിനും വളർത്താം. ഓക്കെ, ചെടിയെ നമുക്ക് വെറുതെ വീട്ടിൽ വളർത്തുന്നത് എല്ലാം ചെടിയാണ്, പക്ഷേ ശരിക്കും നമ്മൾ അതിന്റെ ഒരു എക്കണോമിക് പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഫുഡിന് വേണ്ടി നമ്മൾ അത്രയും കാത്തു സൂക്ഷിച്ച് കുറെ പ്രാക്ടീസസ് ഒക്കെ വെച്ച് കുറെ മാനേജ്മെന്റ് ഓപ്ഷൻസ് ഒക്കെ വെച്ച് വളർത്തുന്നത് എന്താണോ അതാണ് ക്രോപ്പ്. ഓക്കെ, ക്രോപ്പ് ഈസ് എ പ്ലാന്റ് കൾട്ടിവേറ്റഡ് ഫോർ എക്കണോമിക് പർപ്പസ്. പലപ്പോഴും ഇന്റർവ്യൂവിലൊക്കെ പലപ്പോഴും ചിലരോടൊക്കെ ചോദിക്കുമ്പോൾ ക്രോപ്പും പ്ലാന്റും തമ്മിലൊരു ഒരു ഡിഫറൻഷിയേഷൻ പറയാറില്ല. ഇത്രയാണ് എക്കണോമിക് പ്രൊഡ്യൂസിന് വേണ്ടി കൾട്ടിവേറ്റ് ചെയ്യുന്ന എന്താണോ അതാണ്, ആ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റിനെയാണ് ക്രോപ്പ്. നോട്ട് ചെയ്യേണ്ട സാധനം എക്കണോമിക് പർപ്പസ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഈൽഡ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഏത് ചെടിയാണോ വളർത്തുന്നത് അതിനെ സിമ്പിളി ക്രോപ്പ് എന്ന് പറയും. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോപ്സ് ആണ്, ചെടികളെ അതിന്റെ ട്രഡീഷൻ വെച്ചിട്ടും എന്നാ പിന്നെ അതിനെ എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുന്നു എന്നത് വെച്ചിട്ടും അതിന്റെ ഇന്റൻസിറ്റി എത്രയാണ് എങ്ങനെ കൾട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഒന്ന് അഗ്രോണമിക്കും ഒന്ന് ഹോർട്ടിക്കൾച്ചറും. അഗ്രോണമിക് ക്രോപ്സിന് ഒരു പേരുകൂടുണ്ട്, എന്തായിരിക്കും? ഫീൽഡ് ക്രോപ്സ്. ഫീൽഡ് ക്രോപ്സ് എന്ന് പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു അഗ്രോണമിസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താ, നമ്മൾ ഫീൽഡിൽ പോയിട്ട് എന്ത് കണ്ടീഷൻ ആയിക്കോട്ടെ മാക്സിമം പ്രൊഡക്ഷൻ കൂട്ടണം. അപ്പൊ ഫീൽഡ് എന്ന് പറയുന്നത് അഗ്രോണമിയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യം. അപ്പൊ അഗ്രോണമിക് ക്രോപ്സിനെ ഫീൽഡ് ക്രോപ്സ് എന്നും വിളിക്കാം. ഓക്കെ, ഇനി അഗ്രികൾച്ചർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ അഗ്രോണമി ക്ലാസിഫിക്കേഷൻ അല്ല കേട്ടോ ഞാൻ പറയുന്നത്, അഗ്രോണമി ക്ലാസിഫിക്കേഷൻ വേറെ തന്നെ ഉണ്ട്, അത് സിലബസിൽ വേറെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അന്ന് നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്താ ക്ലാസിഫിക്കേഷൻ കാണും. ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഫുഡ് ക്രോപ്സ് ഉണ്ട്, ക്യാഷ് ക്രോപ്സ് ഉണ്ട്, സ്റ്റാപ്പിൾ ക്രോപ്സ് ഉണ്ട്, സിറിയൽസ് ഉണ്ട്, ലെഗ്യൂംസ് ഉണ്ട്, റൂട്ട് ആൻഡ് ട്യൂബർ ക്രോപ്സ് ഉണ്ട്. എന്തിനെയാണ് ഒരു സ്റ്റേപ്പിൾ ക്രോപ്പ് എന്ന് പറയുന്നത്? അത് ഫീൽഡ് ക്രോപ്പ് അല്ലേ? ഫീൽഡ് ക്രോപ്പ് എന്ന് പറഞ്ഞൂടെ? എന്തുകൊണ്ട് സ്റ്റേപ്പിൾ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത്? നമ്മൾ പലപ്പോഴും ഹിസ്റ്ററി ഒക്കെ വായിക്കുന്ന സമയത്ത് കറക്റ്റ് ആട്ടോ, നമ്മുടെ ഡയറ്റിന്റെ ഭാഗം, നമുക്ക് ആ ഒരു നിങ്ങൾ കുറച്ചു പേർക്ക് തോന്നുമായിരിക്കും, കുറെ പേരുടെ ആൻസർ പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല, അങ്ങനെയൊന്നും വിചാരിക്കില്ല കേട്ടോ. ആൻസർ പറയാ, ഇവര് പറയുന്ന കേൾക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജെക്ഷൻ, ഞാനൊന്നും പറയാൻ പോകുന്നില്ല. ശരി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും, എനിക്കറിയാവുന്ന ശരി ഡിസ്കസ് ചെയ്യും, അത് എന്റെ ശരി നിങ്ങളുടെ ശരി അല്ലെങ്കിൽ, അല്ലെങ്കിൽ അത് സയന്റിഫിക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. നമുക്ക് ഞാൻ ഇതെന്താ റെഫർ ചെയ്തിട്ട് കറക്ഷൻ ആക്കാനുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അത് കറക്റ്റ് ചെയ്യും കേട്ടോ. അപ്പൊ എല്ലാവരും സംസാരിക്കുക കേട്ടോ, എല്ലാവരും മാക്സിമം ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ക്ലാസിഫിക്കേഷൻ. പിന്നെ വന്നിട്ട് ഓയിൽ സീഡ് ക്രോപ്സ് പറയുന്നുണ്ട്, ഷുഗർ സ്വീറ്റ്നർ ക്രോപ്സ് ഉണ്ട്, ബിവറേജ് ക്രോപ്സ് ഉണ്ട്, റബ്ബർ ക്രോപ്സ് ഉണ്ട്, ലാക്റ്റിക്സ് ആൻഡ് ഗം ക്രോപ്സ് ഉണ്ട്, ഡൈ ആൻഡ് ടാനിൻ ക്രോപ്സ് ഉണ്ട്. ഒരു ഡൈ ആൻഡ് ടാനിൻ ക്രോപ്പിന് എക്സാമ്പിൾ, ഒരു ഡൈ ആൻഡ് ടാനിൻ ക്രോപ്പിന് എക്സാമ്പിൾ മാരിഗോൾഡ് വരില്ലേ, ഇൻഡിഗോ ഫർ ഗോൾഡ്. ഓക്കെ, മാരി ഗോൾഡിന് ഡൈ എടുക്കാം. എന്നാലും അതൊരു ഡൈ മേജർ ആയിട്ട് ഡൈ എടുക്കാനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കൂടെ ഒരെണ്ണം പറഞ്ഞായിരുന്നല്ലോ, അതേതായിരുന്നു? ഇൻഡിഗോ ഫെറ. ഇൻഡിഗോ, ഒറ്റ സെക്കൻഡ്. ഓക്കെ, ഇൻഡിഗോ ഫെറോ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഇനി ഒരു ബിവറേജ് ക്രോപ്പിന് എക്സാമ്പിൾ പറഞ്ഞേ. നിങ്ങൾ ചാറ്റ് യൂസ് ചെയ്യാം കേട്ടോ, ഞാൻ അപ്പം എന്റെ ഫോണിൽ നിന്നും കൂടെ കേറുന്നുണ്ട്. അപ്പൊ ആരാ പറയാൻ ചാറ്റ് യൂസ് ചെയ്യാമേ. ഓക്കെ,
ഓക്കെ. അപ്പം അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എന്നോട് അവർ പറഞ്ഞു പി എച്ച് സി കുട്ടികളും കൂടെ ഉണ്ട്, ഡിപ്ലോമക്കാരുണ്ട്, അപ്പം നിങ്ങൾ അഗ്രികൾച്ചറിന്റെ കുറെ കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കുന്നില്ലെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പൊ ഇനിയുള്ള ക്ലാസ് അതനുസരിച്ച് മോഡിഫൈ ചെയ്യാം. ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് അത് ഞാൻ ഡീൽ ചെയ്യുന്നില്ല, അത് ഹോർട്ടിക്കൾച്ചർ എടുക്കുന്ന മാഡം കറക്റ്റ് ആയിട്ട്. ഞാൻ ചോദിക്കട്ടെ, ബയോസിഡൽ ക്രോപ്സ് എന്താ? കറക്റ്റ് ആണ്, നമ്മൾ ഒരു കീടനാശിനി അല്ലെങ്കിൽ കീടങ്ങൾക്കെതിരെ ഒരു കൺട്രോൾ മെഷർ ആയിട്ട് യൂസ് ചെയ്യാം. എക്സാമ്പിൾ ഏതാ ബയോസിഡൽ ക്രോപ്സിന്? ഓക്കെ ഓക്കെ, നീമാണ് വളരെ കോമൺ ആയിട്ട് പറയുന്നത് കേട്ടോ. മോസ്റ്റ്ലി നമ്മൾ എന്തൊരു പ്രാക്ടീസ് എടുത്താലും ഓർഗാനിക് പ്രാക്ടീസിലൊക്കെ കൺട്രോളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് നീമാണ്. അപ്പൊ ഫുഡ് ക്രോപ്സും ഫുഡ് ക്രോപ്സും നോൺ ഫുഡ് ക്രോപ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? നോൺ ഫുഡ് ക്രോപ്സ് എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഒരു നോൺ ഫുഡ് ക്രോപ്പിന് എക്സാമ്പിൾ? കാസ്റ്റർ, കോട്ടൺ. ഫോഡറോ? ഫോഡർ ക്രോപ്സ് എഡിബിൾ ആണോ? നമുക്ക് എഡിബിൾ ആണോ? അല്ല അല്ല, ആനിമൽസിന്. നേരത്തെ ഞാൻ ചോദിച്ച സ്റ്റേപ്പിൾ ക്രോപ്സ് എന്താണ്? ശ്രദ്ധിക്കുക കേട്ടോ, ഇത് ക്വസ്റ്റ്യൻ ആക്കി വരാൻ ചാൻസ് ഉണ്ട്. ബാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് അവർക്കറിയാം. കുറച്ച് പേർക്കെങ്കിലും അറിയാതിരുന്നത് നമ്മുടെ ഡയറ്റിന്റെ ഭാഗമാകുന്നത്, നമ്മുടെ എനർജി, ഡെയിലി എനർജി അല്ലെങ്കിൽ ന്യൂട്രിയൻ റിക്വയർമെന്റ് കവറായി പോകുന്ന ക്രോപ്സ് ആണ് ഈ സ്റ്റേപ്പിൾ ക്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മറന്നു പോകല്ലേ. അടുത്തത്, എന്തുകൊണ്ടാണ് നമ്മൾ സിറിയൽ അല്ലെങ്കിൽ ഗ്രെയിൻ ക്രോപ്സ് എന്ന് വിളിക്കുന്നത്? ഈ സിറിയൽ ക്രോപ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രെയിൻ ക്രോപ്സ് എന്ന് പറയുന്നത് ഗ്രാസ് ഫാമിലിയാണ്. ഗ്രാസ് ഫാമിലിയുടെ സയന്റിഫിക് ആയിട്ട് എന്താ പറയുന്നത്? സയന്റിഫിക് നെയിം എന്താ? അല്ലെങ്കിൽ അതെ അതെ. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ലെഗ്യൂംസിന്റെ കാര്യം. ലെഗ്യൂംസിന്റെ പ്രത്യേകത എന്താ? ആ ഇതിപ്പോ നിങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ട് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ആണെങ്കിൽ ആരെങ്കിലും ഉണ്ടല്ലോ, കൗപ്പി രണ്ടു മൂന്ന് ദിവസം നമ്മുടെ ഫീൽഡിൽ ഇട്ടിട്ട് അതൊന്ന് വളർന്നു കഴിഞ്ഞ് കുറച്ചൊന്ന് ആയി കഴിയുമ്പോഴത്തേക്ക് നൈസായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം, പൊക്കി നോക്കണം. മീൻസ് അതൊന്ന് മഞ്ഞൊന്ന് പിഴുതു നോക്കണം. നോക്കുമ്പോൾ ഉണ്ടല്ലോ ആ റൂട്ടിലെല്ലാം ഇങ്ങനെ നൊടിവുകൾ വരും. ആ നൊടിവുകളാണ് നമ്മുടെ ഈ ലെഗ്യൂം ക്രോപ്സിനെ എന്തിനു വേണ്ടി സഹായിക്കുന്നത്? നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നത്. ഓക്കെ, ഇനി റൂട്ട് ആൻഡ് ട്യൂബർ ക്രോപ്സിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ചില പ്ലാന്റ്സിനെ സംബന്ധിച്ച് അവരുടെ റൂട്ടോ അവരുടെ സ്റ്റെമ്മോ ഒക്കെ എന്ത് ചെയ്യും, ഒന്ന് മോഡിഫൈ ആയിട്ട് അവരെന്തോ പോയി അവരൊന്ന് അവർ അതിനകത്ത് റിച്ച് സോഴ്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ച് ഇട്ട് അതെ ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. അതിനെ നമ്മൾ റൂട്ട് അല്ലെങ്കിൽ ട്യൂബർ ക്രോപ്സ് എന്ന് പറയുന്നു. ഓയിൽ സീഡ് ക്രോപ്സിന്റെ എക്സാമ്പിൾ പോരട്ടെ. സാഫ്ലവർ ഓയിൽ സീഡ് ക്രോപ്പ് അല്ലേ? ഇനി ഷുഗർ അല്ലെങ്കിൽ സ്വീറ്റ്നർ അറിയാവുന്ന രണ്ട് ഷുഗർ ക്രോപ്സിന്റെ എക്സാമ്പിൾ പറ. ഷുഗർ ബീറ്റിന്റെ ഏത് പോർഷനാണ് ഷുഗർ എടുക്കാൻ സഹായിക്കുന്നത്? ഷുഗർ എവിടുന്ന എടുക്കുന്നത്? ഷുഗർ ബീറ്റിന് ജനറലി നമ്മൾ പറയുന്നത് റൂട്ടിൽ നിന്ന് എടുക്കുമെന്നാണ് ജനറൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, ബിവറേജ് ക്രോപ്സ് ഏതൊക്കെയാ നിങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ? റബ്ബർ ക്രോപ്സ് അറിയാലോ. ലാക്റ്റക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറെ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാൻ പറ്റും? ലാക്റ്റക്സ് നമുക്ക് കിട്ടുന്ന ചെടികള് റബ്ബർ അല്ലാതെ ലാക്റ്റക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രോപ്സ്. ഓക്കെ, ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരണേ. അടുത്തത് ഡൈ ആൻഡ് ടാനിൻ ക്രോപ്പ്. നേരത്തെ ഞാൻ ചോദിച്ചിരുന്നു അതിന് എക്സാമ്പിൾ ആയിട്ട് ഇൻഡിഗോ പറയാം, അക്കേഷ്യ പറയാം, ഹെന്ന പറയാം. ഇവരുടെ ബാർക്കിനോ അല്ലെങ്കിൽ പ്ലാന്റ് ഓർഗനീനോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഡൈ അല്ലെങ്കിൽ ടാനിനൊക്കെ എടുക്കാൻ പറ്റും. ടാനിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേട്ടോണം, ഇതൊരു അരോമാറ്റിക് ആയിട്ടുള്ള ഫീനോളിക് സബ്സ്റ്റൻസ് ആണ്. ഇവിടുന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഈ പറയുന്ന നമുക്ക് ഡൈ അല്ലെങ്കിൽ ടാനിൻ തരുന്ന ഇതൊരു കളർ ഗീവിങ് കോമ്പൗണ്ട് ആയിട്ടൊക്കെയാണ് പറയുന്നത്. ഡൈയിങ്ങും ഇങ്കൊക്കെ ഉണ്ടാക്കാനും മെഡിസിനും ഒക്കെ നമ്മൾ നാച്ചുറൽ ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്ന സാധനമാണ് ഈ പറയുന്ന ടാനിൻ എന്ന് പറയുന്ന സാധനം. ഇത് ഹെന്ന, ഇൻഡിഗോ, അക്കേഷ്യയുടെ ഒക്കെ ഡൈ എന്ന് പറഞ്ഞ ഒരു ബ്രൗൺ കളറിൽ ഇരിക്കും. ഓക്കെ, അപ്പൊ ടാനിൻ എന്താന്ന് ആലോചിക്കുക, അരോമാറ്റിക് ഫീനോളിക് സബ്സ്റ്റൻസ് ആണ് ഈ ചെടികളുടെ ബാർക്സിനോ പ്ലാന്റ് ഓർഗാനിക്കിനോ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഫൈബർ ക്രോപ്സ് ആണ്. ഫൈബർ ക്രോപ്സ് എവിടാ യൂസ് ചെയ്യുന്നത് ഒന്നും പറയാനില്ലേ? ഫൈബർ ക്രോപ്സ് എക്സാമ്പിള്? ആ ഡ്രസ്, ആ ടെക്സ്റ്റൈൽ. എക്സാമ്പിൾ ജ്യൂട്ട്, കോട്ടൺ. പറഞ്ഞു. ഓക്കെ, അടുത്ത കോട്ടൺ. ആ ഓക്കെ ഓക്കെ, നെക്സ്റ്റ് പിന്നെ പറയുമല്ലോ നമ്മള് മെസ്റ്റ, പാസ്റ്റ. കേട്ടിട്ടുണ്ടോ അതൊക്കെ? കേട്ടിട്ടില്ല, മെസ്റ്റ ഒന്നും കേട്ടിട്ടില്ല. ഓക്കെ, അങ്ങനെ കുറച്ച് ഫൈബർ ക്രോപ്സ് ഉണ്ട്. അത് നമ്മൾ അഗ്രോണമിക് ക്ലാസിഫിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. ഇനി ഇനി പാസ്റ്റർ അല്ലെങ്കിൽ ഫോറേജ് ക്രോപ്സ് എന്താ?
എന്തുകൊണ്ട് എന്തിനാ പാസ്ചർ അല്ലെങ്കിൽ ഫോറേജ് ക്രോപ്സ് എന്ന് പറയുന്നത്? ഇതിനകത്തുനിന്ന് പ്രധാനമായിട്ട് ഈ ഫോർഡർ ഏരിയ എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്തൊരു ക്വസ്റ്റ്യൻ ആ ഡാഷ് ആർ ദ ക്രോപ്സ് ഇൻ വിച്ച് ഗ്രാസസ് ആർ ഗ്രോൺ കട്ട് ആൻഡ് ഡയറക്ട്ലി ഫെഡ് ടു ആനിമൽസ്. ഇവരെ വളർത്തും, ഡയറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അപ്പം തന്നെ കൊണ്ടുപോയി ഫീഡ് ചെയ്യും. അങ്ങനെയുള്ള ക്രോപ്സിനെ വിളിക്കുന്ന പേരാണ് സോയിലേജ് ക്രോപ്സ്. പോയിന്റ് നോട്ട് ചെയ്യാം കേട്ടോ. അതായത് ഈ ക്രോപ്സിനെ വളർത്തുന്നു, അവരെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ കട്ട് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അപ്പൊ തന്നെ ആനിമൽസിനെ ഫീഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് സൈലേജ് ക്രോപ്സ് ആണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈലേജ് മേക്കിംഗ്, സൈലേജിങ് എന്താ, സൈലേജ് ഉണ്ടാക്കുക. എല്ലാരും ഒന്ന് ചിന്തിച്ചോളെ, ഞാൻ ഈ ചോദിക്കുമ്പോ എല്ലാരും നിങ്ങൾ ഒരു ഒരു എമൗണ്ട് കൊടുത്തിട്ടാണ് ഈ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക, നിങ്ങളുടെ ടൈമും നിങ്ങൾ കളഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാരും ക്ലാസ്സിൽ മാക്സിമം ശ്രദ്ധിക്കാൻ നോക്കും. എന്തായാലും ഒരു ഒന്നര മണിക്കൂർ നമ്മൾ വേസ്റ്റ് ആക്കണം. അപ്പൊ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോ കുറെ ആൾക്കാർ കുറെ ഇങ്ങനെ നോളജ് ഇങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പൊ കുറെയെങ്കിലും നിങ്ങൾ കേട്ടിരിക്കാൻ നോക്കുക. മാക്സിമം കറക്റ്റ് ആയിട്ട് ഈ ഒരു എക്സാം വരെയെങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ അല്ലാതെ ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്, കാരണം അഗ്രികൾച്ചർ ഓഫീസർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാരും ഒരു സ്കോപ്പ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് നമുക്കൊരു പോസ്റ്റ് തരുമെന്ന് വിശ്വസിക്കുന്ന ഒരു എക്സാം ആണ് ഈ പറയുന്ന അഗ്രികൾച്ചർ അസിസ്റ്റന്റ്. പിന്നെ ഈ കൂട്ടത്തിൽ ബി എച്ച് സി കാരും ഡിപ്ലോമക്കാരും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഉള്ളൊരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് ആദ്യം ഞാൻ പറയാം. നിങ്ങൾക്ക് എന്താ പറയുന്ന ബി എസ് സി അഗ്രികൾച്ചറിലെ കുറെ കോഴ്സസും അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് അത്ര പരിചിതമായിരിക്കത്തില്ല. പക്ഷേ ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് ബി എസ് സി അല്ലെങ്കിൽ ഒരു എക്സാം എന്ന് പറയുന്നത് എപ്പോഴും ബേസിക് ആയിരിക്കും. അത് 100% ഉറപ്പാണ്. കാരണം ബി എച്ച് സി ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ ബേസിക് ആയിരിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രധാന കാര്യം എന്ന് പറയും ബി എസ് സി അഗ്രികൾച്ചറും പിന്നെ എം എസ് സി ഒക്കെ കഴിയുന്ന ഒരു ബേസ് കാര്യങ്ങളൊക്കെ അന്ന് മറന്നു പോകും. എല്ലാരും ഒന്നും മറക്കത്തില്ല, കുറെ ആൾക്കാരെങ്കിലും ഒക്കെ മറന്നു പോകും. അപ്പം അവർ പിന്നെ കുറെ എന്താ ബേസ് വിട്ടിട്ട് വലിയ വലിയ കാര്യങ്ങൾ പഠിക്കും. ബേസ് അതാണ് എപ്പോഴും സംഭവിക്കുന്നത് കേട്ടോ. എക്സാം ഒക്കെ എഴുതിയിട്ട് നമ്മൾ തന്നെ നമ്മുടെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ അറിയാം ബേസിക്ക് ഫുള്ള് തെറ്റി. ബേസ് കാര്യങ്ങൾ നമുക്ക് അറിയാലോ എന്ന് വെച്ചിട്ട് അത്. അപ്പൊ നിങ്ങളുടെ സ്ട്രെങ്ത് അവിടെയാണ്. നിങ്ങൾ ബേസ് നല്ലപോലെ പഠിച്ചിട്ട് പോവാ, ബേസ് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോവാ, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പോവാ. ക്വസ്റ്റ്യൻ ആൻസർ മാത്രമായിട്ടുള്ള ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക. കാരണം എന്താന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കിട്ടാതെ വരും. ആ സമയത്ത് കുറച്ച് കറക്കുന്ന ഓപ്ഷൻസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, പെട്ടുപോകും. കാരണം കുറെയൊക്കെ തിയറി നിങ്ങൾ അങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്ത് പോവാ. ഒരു 50% തിയറി പഠിച്ചിട്ട് അതിനകത്ത് നിന്ന് എം സി ബി വർക്ക്ഔട്ട് ചെയ്ത് പോവാ. പിന്നെ എന്തെങ്കിലും അഗ്രികൾച്ചർ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് വായിച്ചു വിട്ടാലും മതി. ഈ തിയറി ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാലും നിങ്ങൾക്ക് അത് മനസ്സിലാവും. കുറെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്ത് കവർ ചെയ്ത് പോയാൽ മനസ്സിലാവും. തീരെ അറിയാത്തവരാണെങ്കിൽ സ്റ്റാർട്ട് ഫ്രം ദ ബേസിസ്. നീംരാജ് സുന്ദ്രയുടെ ബുക്ക് ഉണ്ട്, അത് വാങ്ങിച്ചു വെക്കുക. പിന്നെ ജനറൽ അഗ്രികൾച്ചറിന്റെ രണ്ട് പാർട്ടായിട്ടുള്ള അതിന്റെ ഓർഡർ ആരായിരുന്നു അത് ആർക്കെങ്കിലും അറിയോ? ജനറൽ അഗ്രികൾച്ചറിന്റെ നമ്മളെല്ലാം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബുക്ക് വിദ്യ അറിയോ? ആ ജനറൽ അഗ്രികൾച്ചറിന്റെ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഓതന്റെ പേര് മറന്നുപോയി കേട്ടോ. ഈ ഒരു ബുക്ക് ഈ രണ്ട് ഇത് വാങ്ങിച്ചു വെക്കുക കേട്ടോ. ഇത് വാങ്ങിച്ചു വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും ഇത്ര പേജ് നിങ്ങൾ വായിക്കുക. വീണ്ടും അടുത്ത ദിവസം വായിക്കുമ്പോൾ മറ്റേ പേജുകളിൽ നിന്ന് നിങ്ങൾ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടേക്കുന്ന സാധനങ്ങൾ റീറിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അടുത്ത ദിവസവും ഇങ്ങനെ നമ്മൾ വായിച്ച സാധനങ്ങൾ ഒന്ന് കണ്ണോടിച്ച് വിടുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു ബ്രേക്കോ നമ്മൾ വേറെ പുതിയത് പുതിയത് പഠിച്ചു കഴിഞ്ഞാൽ പഴയതൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റിവിഷൻ എന്ന് പറയുന്ന കാര്യം വളരെ മെയിൻ ആയിട്ടും തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെ സംബന്ധിച്ച് നല്ല ബി എച്ച് സി കാര്യം ഡിപ്ലോമയെ സംബന്ധിച്ച് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഇത് നിങ്ങളുടെ ഒരു പോസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കുക. മാക്സിമം എന്താ പറയുക, നിങ്ങൾ തന്നെ മാക്സിമം എന്താ ചെയ്യുക, കാരണം അറിയാലോ ബാക്കി ബി എസ് സി അഗ്രികൾച്ചർ പഠിച്ചൊരു സംബന്ധിച്ചോ എം എസ് സി പഠിച്ചവരെ സംബന്ധിച്ചോ അവർക്ക് വേറൊരു ജോബ് പോവാൻ ചാൻസ് ഉണ്ട്, പോവാൻ സാഹചര്യം ഉണ്ട്. ഇപ്പൊ ബി എച്ച് സി പഠിച്ചിറങ്ങിയവരാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ട് കുറച്ച് നാളൊക്കെ ആയുള്ളെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടും. അതും ഒരു സ്റ്റാൻഡേർഡ് ഒരു ബേസിക് പേ കിട്ടുന്നതാണ്. ഇക്കാലത്ത് ഒരു ജോലി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് എത്രയും നന്നായിട്ട് തന്നെ ഈ ഇരിക്കുന്ന സമയം ഈ അഗ്രികൾച്ചർ അസിസ്റ്റന്റിന്റെ എക്സാം വരെ നിങ്ങൾ അതിനു വേണ്ടി തന്നെ ഇരിക്കുക, അതിനുവേണ്ടി തന്നെ മനസ്സ് വെക്കുക, അതിനുവേണ്ടി തന്നെ സമയം കണ്ടെത്തുക. ഇതേന്ന് പറഞ്ഞിരിക്കുക, എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ട് എല്ലാവരും അപ്പോയിന്റ്മെന്റ് കിട്ടാൻ നോക്കുക. ഓക്കെ,
ഓക്കെ, ബാക്ക് ടു ദ ടോപ്പിക്. ഈ സൈലേജ് ക്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്രാസിനെ നമ്മൾ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് ഫെർമെന്റ് ചെയ്ത് എന്ത് ചെയ്യും, പ്രിസർവ് ചെയ്ത് വെക്കും. അതായത് നമ്മൾ നമ്മുടെ പോണക്ക് കാലത്ത് അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ ഈ ഒരു സൈലേജ് കിട്ടാൻ ചാൻസ് ഇല്ലാത്തൊരു സമയത്ത് എന്ത് ചെയ്യും, ഈ ഗ്രീൻ ഗ്രാസിനെ നമ്മുടെ ചെടി നമ്മുടെ ആനിമൽസിന് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവര് ഇവ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് ഫെർമെന്റേഷൻ പ്രോസസ് ആക്കിയിട്ട് നമ്മൾ ഉണക്കിയല്ല കേട്ടോ, ഈ ഉണക്കി പ്രിസർവ് ചെയ്യുന്നതിന്, ഉണക്കി പ്രിസർവ് ചെയ്യുന്ന എന്താ, ഇതെന്ന് പറഞ്ഞ ഇതിന്റെ ഒരു ഗ്രീൻ കളറ് അതുപോലെ ഫെർമെന്റേഷൻ ആയിരിക്കും നടന്നത്, ഗ്രീൻ ആയിട്ട് തന്നെ ഇരിക്കും, ഇത്തിരി ഒരു ഫ്രഷ് ലുക്ക് ഒക്കെ കാണും. നമ്മള് ടിന്നിൽ ഇട്ട് വെച്ചിരിക്കുന്ന മഷ്റൂമും അല്ലാതെ കിട്ടുന്ന മഷ്റൂം അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി, നമ്മൾ പാക്കറ്റിൽ ചിലപ്പോൾ ടിന്നിൽ കിട്ടത്തില്ല, അങ്ങനെ തന്നെയാണ് ഈ സൈലേജ് ക്രോപ്പും ഇരിക്കുന്നത്. ഓക്കെ, ഇനി ബയോഫ്യൂവൽ ക്രോപ്പ്. ഓക്കെ, ബയോഫ്യൂവൽ ക്രോപ്പ് എന്ന് പറയുന്ന ചില ക്രോപ്പുകളെ നമ്മൾ ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് പെട്രോളിയം പ്രോഡക്ട്സിന് റീപ്ലേസ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ഈസ് എ ബയോഫ്യൂവൽ ക്രോപ്പ് എമോങ് ദ ഫോളോയിങ് ഓർ ജെട്രോബ ഈസ് എ ഡാഷ് ടൈപ്പ് ഓഫ് ക്രോപ്പ്. ബയോഫ്യൂവൽ ആണെന്ന് ചോദിക്കും, ബയോ ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യും, അപ്പൊ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ക്രോപ്സിനെ കുറിച്ച് നമ്മൾ കണ്ടു, അതിന്റെ ജനറൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പോയി. ജനറൽ ക്ലാസിഫിക്കേഷൻ എന്തോ ബയോഫ്യൂവൽ ക്രോപ്പ് ഏതാ മാഡം, എക്സാമ്പിൾ പറഞ്ഞായിരുന്നല്ലോ, ജെട്രോബീം കാസ്റ്റർ ബീം. അതിന് അതിനെ അങ്ങനെ വിളിക്കാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ ഫ്യൂവൽ ഒബ്ടെയിൻ ചെയ്യും, ഇതിനെ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിഗറിലെ ഇമേജിൽ കാണിച്ചിരിക്കുന്നത് ജെട്രോബയാണ് കേട്ടോ. ഇതിനകത്ത് ജെട്രോപ എന്ന് പറയുന്ന പേര് നിങ്ങൾ ഉറക്കത്തിൽ പോലും മറന്നുപോല്, കാരണം എപ്പോഴും പല തരത്തിലുള്ള എക്സാമിന് ചോദിക്കുന്നത് ജെട്രോപ ജെട്രോപ എന്താണ്, ജെട്രോപ എന്ത് തരം ക്രോപ്പ് ആണ് എന്നത്. ഈ ബയോഫ്യൂവലിന്റെ പ്രത്യേകത, ക്രോപ്പിൽ നിന്ന് ഫ്യൂവൽ ഒബ്ടെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു തരത്തിലുള്ള ചെടികളാണ് ബയോഫ്യൂവൽ ക്രോപ്സ്. ഓക്കെ,